ആകട്ടെ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിക്കാൻ നമുക്ക് അവസരമുണ്ടായില്ല. അവിടുത്തെ രക്തം സിരയിലോടുന്ന പേരമക്കളുണ്ട്, അവരുടെ കൈ നമുക്ക് പിടിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. സഹാബത്തിന്റെ ഒരു ഹോബിയാണ് തങ്ങൾ എങ്ങനെ നോക്കിയിരിക്ക. എന്നിട്ട് പറയും, അബഹാമിനൽ ഖമരിത്താമിയ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് 14 നിലാവിനേക്കാൾ ശോഭയുള്ളവരാണല്ലോ. അവിടുന്ന് മുത്തുനബി തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തി പറയുകയാണ് സഹാബ. നോക്കിയിരിക്കൽ അവരുടെ ഒരു ജോലിയാണ്, ഒരു സന്തോഷമാണ്. മുത്തുനബി തങ്ങളെ കണ്ടവരെ കാണല്ലവരുടെ ആനന്ദമാണ്. ബിലാലുൽ ഹബശി റളിയല്ലാഹു അൻഹുവിന് ലോകം മുഴുവനും നൽകിയ ബഹുമാനത്തിന്റെ അടിസ്ഥാനം ഹബീബായ തങ്ങളോട് ചേർന്നു നിന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബസറയിൽ എത്തി. മഹാനവറുകളുടെ ശിഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. 40 കൊല്ലം അനസ് ഇബ്നു മാലിക് തങ്ങളുടെ അടുക്കൽ കഴിഞ്ഞവരാണ്. എപ്പോഴെങ്കിലും അനസ് ഇബ്നു മാലിക് തങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മഹാനരായ സാബിത്തുൽ ബുന്നാനി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഒരിക്കൽ ഒരു ആപ്പിൾ എടുത്തു കൊടുത്തു അനസ് തങ്ങൾ സാബിത്ത് തങ്ങൾക്ക്. അപ്പോൾ അവിടുന്ന് ചുംബിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം സ്പർശിച്ച ആ തങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്ത കയ്യിൽ വെച്ച ആപ്പിളാണല്ലോ അത്. മൊത്തം കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് മുഹിബ്ബീങ്ങളുടെ ലോകം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ചും മുത്തുനബി തങ്ങളുടെ കുടുംബം, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോടൊരു പ്രത്യുപകാരവും ആവശ്യപ്പെടുന്നില്ല, എന്റെ കുടുംബത്തോട് നിങ്ങൾ സ്നേഹം നൽകണമെന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇമാമുൽ ശാഫിഈ തങ്ങൾ മിനായിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. നൂറുദ്ദീനുൽ ഹൈസമി റളിയല്ലാഹു അൻഹു മജ്മുഉ സവാഇദിൽ ഉദ്ധരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഇൻകാന റഫ്ളി ഹുബ്ബു അലി മുഹമ്മദി ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിളി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്നെ റാഫിളികൾ എന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾ ചേർത്ത് പറയുകയാണെങ്കിൽ, അവര് വിശ്വാസപരമായി വൈകല്യം പറ്റിയവരാണ്. പക്ഷേ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതെങ്കിൽ, മജ്ലിസ് നല്ല അതബോടെ നല്ല ചിട്ടയിൽ വീണു പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് എന്നെ റാഫിളിയിലേക്ക് ചേർക്കുന്നതെങ്കിൽ, ഫല്യഷ്ഹദി സഖലാനി അന്നീ റാഫിളി, ജിന്ന് മനുഷ്യവർഗം മുഴുവനും സാക്ഷി നിന്നോളൂ, ഞാൻ ആക്ഷേപം കേൾക്കാൻ തയ്യാറാണ്, എനിക്കൊരു കുറവില്ല. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ് ഇമാമുൽ ശാഫിഈ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടൊരു സയ്യിദിന്റെ മജ്ലിസിൽ പങ്കെടുക്കൽ, അവിടുത്തെ കേൾക്കൽ, മുഖത്ത് നോക്കിയിരിക്കൽ, പ്രാർത്ഥനയിൽ പങ്കെടുക്കൽ, എല്ലാം നമുക്ക് കിട്ടുന്ന വലിയ അവസരമാണ്. മക്കയിലെ മുഫ്തിയായിരുന്ന സൈനി ദഹലാന്തങ്ങൾ മദീനത്ത് പോകുന്ന നേരത്തൊരു തങ്ങളെ കൂട്ടുപിടിക്കും. എന്തിനാണ്? മദീനത്ത് ചെല്ലുമ്പോ തങ്ങളുടെ അടുക്കൽ ഒരു എളുപ്പം കിട്ടാനാണ്. അങ്ങനെ കൂട്ടുപിടിക്കുന്ന മഹാന്മാർ, ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മദീനത്ത് ചെന്നപ്പോൾ പറഞ്ഞില്ലേ, വുഫൂദുൻ വസുവാറുൻ വാളിയാ ഫുഹലറതീ
وذريتنجئناك بالشوق والحب. അല്ലയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട വലിയുപ്പയായ തങ്ങളെ, ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വന്നവരാണ്. ഞങ്ങൾ അവിടുത്തെ മക്കളാണെന്ന് പറയാൻ അവകാശമുള്ളവർ സാദാത്തുക്കളാണ്. അപ്പോ ഒരു തങ്ങളുടെ കൈപിടിച്ചു പോവുക എന്നത് ഇമാം സൈനി ദഹലാണ്ടങ്ങളുടെ ചര്യയായിരുന്നു എന്ന് അവിടുത്തെ മനാഖിബിൽ വായിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇന്ന് ഈ മജ്‌ലിസിൽ ദുആ ചെയ്തു തരാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുണ്ട്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മുഹറം അഹ്ലു ബൈത്തിന്റെ കഥ പറയുന്ന മുഹറമാണ്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായ മാസമാണ്. ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടു പോയി. ഷിയാക്കൾ അതിന്റെ പേരിൽ എന്തെങ്കിലും ജാഡ കാണിക്കുന്നുണ്ടാകാം, അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ പറയുന്നത് മുത്തുനബി തങ്ങളുടെ പൊന്നമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പൊന്നമോൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണ്. അവര് ഹുസൈൻ തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുറം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല. പക്ഷേ ഞങ്ങളുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട്. ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ടിങ്ങനെ കരയുകയാണ്. ഉമ്മുഹാരി റളിയല്ലാഹു എന്നെ ചോദിക്കുകയാണ്. ഉമ്മു സുലൈം എന്നവർ അന്വേഷിക്കുകയാണ്. എന്തേ ഇത്? കർബലയുടെ മണ്ണാണ്, ഇത് കർബലയുടെ മണ്ണാണ്. അർദുൽ കർബി വൽ ബലാ, നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത്. അവരെന്റെ മോനെ കൊന്നുകളയും. ആ ഹുസൈൻ എന്ന എന്റെ പൊന്നുമോന്റെ രക്തം വീഴാനുള്ള മണ്ണാണ്. ഹബീബായ തങ്ങള് ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. ആരാണ് സ്വഹാബത്തിന്റെ വിരോധികൾ, അഹ്ലു ബൈത്തിന്റെ വിരോധികൾ? യസീദിന്റെ പട്ടാളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. അവിടുത്തെ ബോഡി അവിടെ ഇട്ടു. അവിടുത്തെ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി. റഷ്ഫതു സ്വാദി ഫീ ബഹരി ഫളായിലി നബീ മനി നബിയിൽ ഹാദി എന്ന കിതാബിൽ വായിക്കാം. അതേ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോന്റെ തല, ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി. ആ രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും, എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും. പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ? നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ്. വേണ്ട വേണ്ട, ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല, അതിന് വേറെയും ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, അതാ തലയും ശരീര ഉടലും വേറെ മാറ്റുകയാണ്. ഉടൽ യാസീൻ ഓതുകയാണ്, ശിരസ് വേറെ ഓതുകയാണ്. ശരീരത്തിന്റെ രണ്ടു ഭാഗം രണ്ടു സ്ഥലത്ത് നിന്നുകൊണ്ട് ദിക്റു ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു. പിൽക്കാലത്ത് രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു. ചരിത്രം വായിച്ചാൽ അറിയാം ആരാണ് ഹാറൂൺ റഷീദിന്റെ മക്കൾ. അവര് മുഅ്തസിലത്തിൽ പെട്ടുപോയി മഅ്മൂനിന്റെ ആളുകൾ. അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്
ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന സ്ഥലത്തെത്തി. ഒരാൾ ചോദിച്ചു, ഹാദാ റഹ്സു മൻ? ഇതാരുടെ ശിരസാണ്? ഹാദാ റഹ്സുൽ ഹുസൈൻ, ഇത് ഹുസൈൻ ബിൻ അലി എന്നവരുടെ മുത്തുനബി തങ്ങളുടെ പൊന്നുമോളുടെ മകന്റേതാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ ഈസാ നബിക്കുരിന് മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിന, ഞങ്ങൾ ചുമലിലേറ്റ് നടന്നേന് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? അവരോട് ചോദിച്ചു, ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ? വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് രാവിലെ പ്രകടനത്തിൽ കിട്ടിയാ പോരെ, രാത്രി എന്റെ വീട്ടിൽ വെക്കുമോ? ഞാൻ 1000 വെള്ളി തരാം. അവര് സമ്മതിച്ചു. രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സുള്ള പെട്ടി പേടകം തുറക്കുകയാണ്, ചുംബനം കൊടുക്കുകയാണ്, നല്ല സുഗന്ധം പൂശുകയാണ്, മുടി ഇങ്ങനെ വാർന്നൊതുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞില്ല, അംലിക്കു ഇല്ല നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവരെ. പൊട്ടിക്കരയുകയാണ്, ഇരുന്നൊന്നും മയങ്ങിപ്പോവുകയാണ്. അപ്പോഴേക്ക് വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കിനാവിൽ വന്നു, ഓ മനുഷ്യ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഹിദായത്തിലേക്ക് കൈപിടിക്കുന്നു. അദ്ദേഹം മുഅ്മിനായി. രാവിലെ ആളുകൾ വന്ന് ശിരസ്സെടുത്തു. ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹ്ലു ബൈത്തിന് ഖിദ്മത്ത് ചെയ്യാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ്, കൈറോയിലാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിലുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം. മാഷാ അല്ലാഹ്, മുത്തുനബി തങ്ങളുടെ പൊന്നുമോൻ വിശ്രമിക്കുന്നു അവിടുത്തെ റഹ്സുൽ ഹുസൈൻ വിശ്രമിക്കുന്നുണ്ട് അവിടെ. അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെ കിടക്കുന്നത് ചില്ലറക്കാരല്ല. സഹീഹുൽ ബുഖാരിക്ക് ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ്? ബദറുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഈ ഉമ്മത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു. സഹീഹുൽ ബുഖാരിക്കൊരു വ്യാഖ്യാനം എഴുതുക വഴി ആ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ഖത്തല്ലാനി തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം ബദറുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ സിയാറത്ത് എങ്ങനെയാണ്, ഈജിപ്തിൽ കിടക്കുന്ന ഇമാമുൻ ഷാഫിഈ തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ കിടക്കുന്ന സക്കരിയ്യ അൻസാർ തങ്ങളുടെ സിയാറത്ത് എങ്ങനെയാണ്, ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിന്റെ സിയാറത്ത് എങ്ങനെയാണ്, അവിടെ എത്രയെത്ര മഹാന്മാരാണ് ഇമാമുർ റംലി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇമാമു സുയൂത്തി റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്, ഇബ്നു ദഖീഖുൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാർ, ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. സിയാറത്തുഹും ലിറഇസിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരെല്ലാം ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് സിയാറത്ത് ചെയ്തത്? ആ നാടുകളിലെല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമല്ലേ മുസീറുൽ ഖറാം ഇലാ സിയാറത്തിൽ ഖുദ്സി വശ്ശാം എന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം. അല്ലാഹുവേ, ആ മഹാന്മാരുടെ എല്ലാം ബറക്കാത്തുകൾ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ, ഈ മജ്ലിസ് ഞങ്ങൾ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, ഞങ്ങളുടെ ഖൽബ് ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. ഈ സ്വലാത്ത് മജ്ലിസിന്റെ പരിപാടിക്ക് വേണ്ടി വളണ്ടിയർമാര്